നമസ്കാരം കൂട്ടുകാരെ, നമ്മൾക്കിന്ന് ചക്കപ്പഴം വെച്ചിട്ട് ഒരട ഉണ്ടാക്കി നോക്കാം. ഗോതമ്പ് മാവിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. കുറച്ച് ചക്ക ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടത്, പുഴുങ്ങി വെച്ചതാണത്. ഒരു കുറച്ച് ശർക്കര ചേർത്തിട്ട്, ഒരച്ച് ശർക്കര ചേർത്തിട്ട് പുഴുങ്ങി വെച്ചതാണത്. ഗോതമ്പ് പൊടി ഞാൻ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഈ ചക്കയുടെ ഇത് കുഴയ്ക്കുന്നതിനനുസരിച്ചാണ്. വെള്ളം ചേർക്കാതെ ഈ ചക്കയുടെ ഇതുകൊണ്ട് കുഴയ്ക്കുകയാണ് അത്. അപ്പം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കേണ്ടി വരും. പിന്നെ ഒരു കപ്പ് തേങ്ങ ചുരണ്ടി ഇതെടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര ചീവി വെച്ചിട്ടുണ്ട്. ജീരകമുണ്ട്, ഏലക്കയുടെ മൂന്ന് ഏലക്കയുടെ ഉള്ളിലത്തെ കുരുണ്ട്. ഞാൻ ഈ ഏലക്കേനെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇത് കുറച്ചായി അത് പൊടിയില്ല, അപ്പം ഞാൻ കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിൽ ഈ ഏലക്കയും ഈ ജീരകവും ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിൽ ഏലക്കയും ജീരകവും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് മാറ്റുകയാണ്. അതുപോലെ ചക്ക വേവിച്ചത് ഇടണു, തേങ്ങ ഇടണു. ഞാനിപ്പോൾ ആ ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല. ഇത് ഈ ചക്കയുടെ അതിലുള്ള ഈർപ്പം കൊണ്ട് ഈ പൊടിയൊന്ന് നനഞ്ഞു കിട്ടണം. പിന്നെ ഇത് നിങ്ങൾക്ക് ഏലക്കായും ജീരകവും ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട, കാരണം ചക്കയുടെ തനതായ രുചി ആ മണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏലക്കായും ജീരകവും ചേർക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് മാവ് എന്നുള്ളത് അരിമാവിലും ഉണ്ടാക്കാം, ഇതേപോലെ ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ കുഴക്കണം ഈ ചക്ക കൊണ്ട് തന്നെ. ഇത് വേണമെങ്കിൽ ചക്ക വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിടണമെങ്കിലും അടിച്ചിടാം കേട്ടോ. ഞാനിതൊന്ന് നമ്മൾ ചക്ക അട തിന്നുമ്പോൾ ചക്ക ഒരേ പീസ് നമുക്ക് കടിക്കാൻ കിട്ടിയാൽ നല്ലതാണല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് നന്നായി ചപ്പാത്തിയുടെ മാവ് കുഴക്കണ പോലെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനെടുത്ത ആ പൊടിയെ വേണ്ടി വന്നുള്ളൂ, കൂടുതൽ ഇടേണ്ടി വന്നില്ല. ആ ചക്കയിലുള്ള ഈർപ്പം കൊണ്ട് അത് എനിക്ക് ശരിക്കും കുഴക്കാൻ പറ്റി. അപ്പം നിങ്ങൾ കുറേശ്ശെ പൊടിയെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചക്കയുടെ ടേസ്റ്റ് മുഴുവൻ കിട്ടില്ല കൂടുതൽ പൊടിയായി കഴിഞ്ഞാൽ. ഇപ്പം ഇതെങ്ങനെയായിട്ടുണ്ട്, ഇനി ഇത് എങ്ങനെയാണ് പരത്തുക എന്നുള്ളത്. ഇതൊരു 5 മിനിറ്റോളം ഞാൻ കുഴച്ചിട്ടുണ്ട് കേട്ടോ, എന്നിട്ടാണ് ഈ രൂപത്തിലായി കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഒന്ന് പാനി ശർക്കര ഉരുക്കിയിട്ട് അതിട്ടിട്ട് കുഴച്ചാലും കുഴപ്പമില്ല, നല്ലതായിരിക്കും. ഇതിലിപ്പോൾ കണ്ടോ ഞാൻ ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട്, കാരണം ചെറിയ ശർക്കരയുടെ പൊടികളിങ്ങനെ കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത് വെവുമ്പോൾ അത് അതിലായി പോയിക്കോളും. അപ്പോൾ ഇനി ഞാനിത് പരത്തണത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഞാനിത് ഇത്ര പോകുന്നൊരു ഉരുളി എടുത്തിട്ട് ഇത് ഇലയില എങ്ങനെ പരത്തുന്നു കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ചു, ഒരു തരി വെള്ളം കയ്യിൽ തൊടിയിച്ചാൽ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല. ഒന്ന് കയ്യൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പരത്തി ഷേപ്പാക്കിയിട്ട് എടുക്കുക. കണ്ടോ, ഇങ്ങനെ ഷേപ്പാക്കിയെടുത്തു. ഇതൊന്നങ്ങനെ അടച്ചു വയ്ക്കുക. ഇനി ഇത് ഇല അവൈലബിൾ അല്ലാത്തവർക്ക് ചട്ടിയിലും ചുട്ടെടുക്കാം. ഞാൻ ചട്ടിയിൽ എങ്ങനെയാണ് പരത്തുകയെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതേ ഒരെണ്ണം ഞാനിതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. രണ്ടെണ്ണം ഞാനിതിൽ സ്റ്റീം ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിനിയിപ്പോൾ ഇത് ചട്ടിയിൽ, ഇലയില്ലാത്തവർക്ക് എങ്ങനെ ചട്ടിയിൽ ചുടാമെന്ന് കാണിച്ചു തരാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതൊന്ന് ഇതിൽ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. വെള്ളം തൊട്ടാ ഒന്ന് വെള്ളം തൊട്ടിട്ട് കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കയ്യുമ്പോൾ പിടിക്കാതെ അങ്ങനെ അങ്ങോട്ട് വന്നോളൂ. കണ്ടോ, ഇങ്ങനെ പരത്തി. ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ.
ഇത് ഞാൻ മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ കണ്ടോ പുറം ഭാഗം, ഈ ഭാഗം കുറച്ച് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക, എന്നിട്ട് ഇതിന് അപ്പുറത്തേക്ക് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. ഇപ്പം നമ്മുടെ ചട്ടിയിലിട്ടിട്ടുള്ള ചക്കപ്പത്തിരി റെഡിയായി കേട്ടോ. ചക്കപ്പത്തിരി എന്ന് തന്നെ വിളിക്കാൻ മതി. ചക്കപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് അതിൽ കുറച്ച് നെയ്യും കൂടിയും ചേർന്നപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ സ്റ്റീം ചെയ്യാൻ വെച്ച അടയും റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഉള്ള സീസണിൽ ഇതുപോലെ പരത്തി ഓരോ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചക്കയില്ലാത്ത സമയത്തും ഇതൊന്ന് സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങിയെടുത്ത് ചക്കാട കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത് ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ നിങ്ങൾ അരിമാവ് വേണമെങ്കിൽ അരിമാവ്, ഗോതമ്പ് മാവ് വേണമെങ്കിൽ ഗോതമ്പ് മാവ്, ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി നോക്കുക. ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. എനിക്കിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാനും മറക്കരുത്.